ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരും മാത്രമേ ഈ ഭൂമിയിൽ പാടുള്ളൂ. അതിനവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ടോ? 6-ാം നൂറ്റാണ്ടിന്റെ ഗോത്രപുസ്തക പ്രകാരം ഭൂമിയിൽ കുഴപ്പമില്ലാതാകുകയും മതം മുഴുവനും അള്ളാഹുവിനു വേണ്ടിയായി തീരുകയും ചെയ്യുന്നതുവരെ നിങ്ങളവരോട് യുദ്ധം ചെയ്യണം എന്ന് ഇസ്ലാം പഠിപ്പിക്കുന്നു, ഖുർആൻ പഠിപ്പിക്കുന്നു. അപ്പോൾ അവരുടെ ഒരു ധാരണ പ്രകാരം, അവരുടെ വിശ്വാസ പ്രകാരം ഈ ലോകത്തുള്ള മുഴുവൻ മതങ്ങളും നശിക്കും, മുഴുവൻ വിശ്വാസികളും ഇല്ലാതായി തീരും മുസ്ലിങ്ങൾ ഒഴികെ. അപ്പോ നമ്മുടെ ദൗത്യമാണ് മറ്റുള്ള മതവിശ്വാസികളെ ഇല്ലാതാക്കുക എന്നത്. അവരിൽ നിന്നും കപ്പം വാങ്ങണം, അവരിൽ നിന്നും നികുതി വാങ്ങണം, അതല്ലെങ്കിൽ അവരെ കൊല്ലണം, അതുമല്ലെങ്കിൽ നിർബന്ധിപ്പിച്ച് അവരെ ഇസ്ലാം മതം സ്വീകരിപ്പിക്കണം, അതുമല്ലെങ്കിൽ അവരെ നാടുകടത്തണം. കൊന്നുകളയുകയോ നാടുകടത്തുകയോ ഇസ്ലാം മതം സ്വീകരിപ്പിക്കുകയോ ഇനി അതുമല്ലെങ്കിൽ നികുതി തന്നിട്ട് ഈ നാട്ടിൽ ജീവിച്ചു എന്ന് പറയുകയോ ചെയ്യണം. ഇതാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ പ്രധാനപ്പെട്ട ഒരു ദൗത്യമാണ് ഇസ്ലാമിനെ വളർത്തിക്കൊണ്ടുവരിക. ഇസ്ലാമിനെ വളർത്തുക, മറ്റു മതങ്ങളെയൊക്കെ തകർത്ത് കളയുക. മറ്റു മതങ്ങൾ ഒന്നും ഈ ഭൂമിയിൽ വേണ്ട, മറ്റു വിശ്വാസികളും വേണ്ട. അവരെയൊക്കെ ഇല്ലായ്മ ചെയ്തിട്ട് നമ്മൾ മാത്രം ഈ ഭൂമിയിൽ 5 നേരവും പള്ളിയിൽ ബാങ്കുലികൾ മുഴക്കി നടു റോഡിൽ മുസല്ലയിട്ട് നമസ്കരിച്ച് മറ്റുള്ളവർക്ക് യാത്ര വിപത്തുകൾ ഉണ്ടാക്കി എന്ത് രസമായിരിക്കും. രാവിലെ ഒരു പള്ളിയിൽ ബോംബ് പൊട്ടിക്കുക, ഉച്ചയ്ക്ക് വേറൊരു പള്ളിയിൽ സ്ഫോടനം ഉണ്ടാക്കുക, രാത്രി വേറൊരു പള്ളിയിൽ വെട്ടി കൊല്ലപ്പെടുത്തുക, പിന്നെ സന്ധ്യയ്ക്ക് വേറൊരു പള്ളിയിൽ തീയിട്ട് നശിപ്പിക്കുക, ഇങ്ങനെ തുടങ്ങി. ഇസ്ലാം മതവിശ്വാസികൾ മാത്രമാണെങ്കിൽ അവർക്ക് പ്രത്യക്ഷമായ ഒരു ശത്രു ഇല്ലെങ്കിൽ അവര് പരസ്പരമായിരിക്കും പിന്നെ എടുക്കുന്ന തീർക്കുന്നത്. അവരുടെ ഒരു രീതി അങ്ങനെയാണ്. പാകിസ്ഥാനിൽ ഇക്കണ്ട പൊട്ടലും ചീറ്റലും ഒക്കെ ഉണ്ടാകുന്നത് അവിടെ RSS ഉള്ളത് കൊണ്ടാ, അവിടെ BJP ക്കാരുള്ളത് കൊണ്ടാ, അവിടെ സംഘിയോ ക്രിസംഘിയോ സംഘപരിവാറോ ഉള്ളത് കൊണ്ടാണോ? അഫ്ഗാനിസ്ഥാനിൽ ഇക്കണ്ട കലാപങ്ങളൊക്കെ ഉണ്ടാകുന്നത് എങ്ങനെയാ? ഇസ്ലാം മത വിശ്വാസികൾ, അവർക്ക് ശത്രുക്കളില്ലെങ്കിൽ അവർ ശത്രുക്കളെ ഉണ്ടാക്കും. ഒരു ശത്രു ഉണ്ടെങ്കിൽ ഇവർക്ക് നിലനിൽക്കൊള്ളും. അള്ളാഹു പോലും ഇബ്ലീസ് ഉള്ളത് കൊണ്ടാണ് നിലനിന്ന് പോകുന്നത്. ഇബ്ലീസ് ഇല്ലെങ്കിൽ പടച്ചോനില്ല. പടച്ചോൻ ഇബ്ലീസിനെ സൃഷ്ടിച്ചിട്ട് ആ ഇബ്ലീസ് പടച്ചോനേക്കാൾ ജയിച്ചു നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഖുർആൻ പഠിപ്പിച്ചു തരുന്നത്. ആദനബിയെ സൃഷ്ടിച്ചിട്ട് സുജൂദ് ചെയ്യാൻ പറയുന്ന സമയത്ത് ഒരൊറ്റ ഇബ്ലീസേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നീട് ആ ഇബ്ലീസ് പെറ്റ് പെരുകി ഇബ്ലീസിനെ പിന്നീട് ഒരുപാട് കുടുംബങ്ങളാക്കി അള്ളാഹു അങ്ങ് മാറ്റി. പിന്നീട് ആ ഇബ്ലീസിനെ അള്ളാഹുവിന് നിയന്ത്രിക്കാൻ പറ്റാത്ത രൂപത്തിലായി മാറി. കാരണം അവർ ഒരുപാട് കുടുംബക്കാരായി, മക്കളായി, മരുമക്കളായി, ചെറുകുട്ടികളായി, അങ്ങനെ പെറ്റ് പെരുകി കഴിഞ്ഞപ്പോൾ ജീവിക്കാൻ പറ്റാതെയായി. അവർ അന്ന് 6-ാം നൂറ്റാണ്ടിൽ മക്ക മുശ്രിക്കുകളോട് പ്രവാചകൻ എടുത്ത അതേ സമീപനമാണ് ഇന്ന് ഇസ്ലാം മത തീവ്രവാദ സംഘടനകൾ ഇതര മതവിഭാഗങ്ങളോട് എടുക്കുന്നത്. അവര് മാത്രം മതി ഭൂമിയിലെന്ന് അവരങ്ങ് തീരുമാനിച്ചു. അഭയാർത്ഥികളായി വലിഞ്ഞു കയറി ചെന്ന സകല രാജ്യങ്ങളിലും ആ നാടിന്റെ സമാധാനം കളഞ്ഞു വിളിച്ചില്ലേ? മര്യാദയ്ക്ക് സമാധാനത്തോടെ ജീവിക്കുന്ന വിശ്വാസികൾക്ക് കൂടി തുരങ്കം വെച്ചില്ലേ? ഏത് നാട്ടിലാണ് ഇവര് സമാധാനത്തോടെ ജീവിച്ചിട്ടുള്ളത്? ആദ്യം കയറി ചെല്ലും ഉടുത്ത തുണിയോടെ. എന്തിനാ പിറന്ന നാട്ടിൽ ജീവിക്കാൻ പറ്റാതെയായി? എന്തേ, സമാധാനത്തിന്റെ ആളുകളാണ് ഭരിക്കുന്നത്, ഞങ്ങളുടെ ആളുകൾ തന്നെയാണ്, പക്ഷെ ഞങ്ങൾക്ക് അവരുടെ ഭരണത്തിൽ ജീവിക്കാൻ വയ്യ. അപ്പൊ ഇതുവരെ നിങ്ങൾ സമരം ചെയ്തിരുന്നത് ഞങ്ങളുടെ ഭരണം വരാൻ വേണ്ടിയിട്ടായിരുന്നു. അപ്പൊ ഞങ്ങളുടെ സമരം വന്നപ്പോൾ ആദ്യം ഞങ്ങൾ പുറത്തായി, ഇനി ഞങ്ങൾ നിങ്ങളുടെ നാട്ടിലെ ഒന്ന് നിൽക്കാനിടം തന്നാൽ മതി, പിന്നീട് ഇരിക്കാനിടം വേണം, പിന്നീട് കിടക്കാനിടം വേണം, പിന്നീട് ഞങ്ങൾക്ക് പള്ളികൾ വേണം, പിന്നീട് ഞങ്ങൾക്ക് മാത്രമായിട്ട് ധാരാളം സ്കൂളുകൾ വേണം, പിന്നീട് ഞങ്ങളുടെ ആളുകളെ ചികിത്സിക്കാൻ വേണ്ടിയിട്ട് മാത്രം ഹലാൽ ഹോസ്പിറ്റലുകൾ വേണം, ഹലാൽ പ്രസവങ്ങൾ വേണം, പിന്നീട് ഞങ്ങൾക്ക് നടു റോഡിൽ മുസല്ല ഇട്ട് നമസ്കരിച്ച് ട്രാഫിക് ബ്ലോക്ക് ഉണ്ടാക്കണം, പിന്നീട് അമുസ്ലിങ്ങളായ ആളുകൾ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അവൻ്റെ കഴുത്ത് വെട്ടണം, നബി ആരെങ്കിലും വിമർശിച്ചാൽ അവരുടെ കഴുത്ത് വെട്ടിയെടുത്ത് സാമുവൽ പാറ്റി എന്ന അധ്യാപകനെ പ്രദർശിപ്പിച്ചതുപോലെ തല പ്രദർശിപ്പിക്കുന്ന രൂപത്തിൽ വിദ്യാർത്ഥികളെ വളർത്തിക്കൊണ്ടുവരണം. കുറച്ച് കഴിയുമ്പോൾ ഈ നാട്ടിൽ ഞങ്ങൾ മാത്രം മതി, നിങ്ങൾക്കങ്ങ് പൊയ്ക്കൂടെ വലാക്കളെ, നിങ്ങളെ ഞങ്ങളെ പിടിച്ച് കയറ്റി എന്നുള്ളതൊക്കെ ശരി തന്നെയാണ്,
പക്ഷെ നിങ്ങൾ ഈ നാടിന് വല്ലാത്ത വിപത്താണ്. ഇങ്ങനെ ഇവരെ കൊണ്ട് സാധിക്കുന്ന രൂപത്തിലെല്ലാം ഇവർ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. മുസ്ലിം ഭൂരിപക്ഷ പ്രദേശത്ത് ഒരു ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നുണ്ട്. കോൺഗ്രസ് നേതാവായ റഫീഖ് ഖാൻ ആണ് നിലവിൽ ആ നാട്ടിലെ MLA. ആ സംഭവത്തെ കുറിച്ചിട്ടാണ് ഇന്ന് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. മുസ്ലിങ്ങളുടെ മാത്രം എതിർപ്പിനെ തുടർന്ന് 31 വർഷമായി ഹിന്ദുക്കൾ തുറക്കാതെ ഭയന്ന് അടച്ചിട്ടിരിക്കുന്ന ഒരു ശിവക്ഷേത്രം. അതായത് അത് തുറക്കാൻ പാടില്ല, തുറന്നാൽ ആഭ്യന്തര കലാപമുണ്ടാക്കും വിശ്വാസികൾ. ഒടുവിൽ ശിവരാത്രി നാളിൽ ആ 31 വർഷത്തെ അലിഖിത നിയമത്തെ വലിച്ചെറിഞ്ഞ് ഒരു MLA ആയ ആചാര്യ ബൽമുകുന്ദും നാട്ടുകാരും ചേർന്ന ക്ഷേത്രം തുറന്നു. ജയ്പൂരിലാണ് മുസ്ലിങ്ങളുടെ എതിർപ്പിനെ തുടർന്ന് 31 വർഷമായി അടച്ചിട്ടിരിക്കുകയായിരുന്നു ശിവക്ഷേത്രം. മഹാശിവരാത്രി നാളിൽ തുറന്ന് പൂജ നടത്തിയെന്നാണ് വാർത്ത വന്നത്. BJP MLA ആയ ആചാര്യ ബൽമുകുന്ദും നാട്ടുകാരും ചേർന്നാണ് ജയ്പൂരിലെ ആദർശ് നഗർ പ്രദേശത്തെ ഈ പുരാതനമായ ശിവക്ഷേത്രം തുറന്നത്. എന്നാൽ പൂജക്കിടെ മുസ്ലിം വിഭാഗം അതൃപ്തി പ്രകടിപ്പിക്കുകയും അള്ളാഹു അക്ബർ എന്ന മുദ്രാവാക്യം വിളിച്ച് രംഗത്തെത്തുകയും ചെയ്തു. മുസ്ലിം ഭൂരിപക്ഷ പ്രദേശത്താണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. കോൺഗ്രസ് നേതാവ് റഫീഖ് ഖാൻ ആണ് ഇവിടുത്തെ MLA. 1993 മുതൽ, അതായത് 31 വർഷമായി ഈ ക്ഷേത്രം അടച്ചിട്ടിരിക്കുകയാണ് എന്ന് നാട്ടുകാർ തന്നെ ഭയത്തോടെ പറയുന്നു. ആരാധനാലയത്തിന്റെ ഈ ദുരവസ്ഥയിൽ വിഷമം തോന്നിയാണ് പൂട്ടു തകർത്തത് എന്നിവർ പറയുന്നു. അങ്ങനെ നാട്ടുകാരും MLA അകത്ത് കയറി. അകത്ത് കയറിയ നാട്ടുകാർ ക്ഷേത്രം വൃത്തിയാക്കിയ ശേഷമാണ് ആരാധനകൾ തുടർന്നത്. ഈ സമയത്ത് സമീപത്തെ മുസ്ലിങ്ങൾ ഈ ശിവക്ഷേത്രത്തിന്റെ മുറ്റത്തേക്ക് തടിച്ചുകൂടി. അള്ളാഹു അക്ബർ എന്ന് വിളിച്ച് വലിയ രൂപത്തിൽ പ്രതിഷേധമുണ്ടാക്കി. അല്ല സുഹൃത്തുക്കളെ, 1 കിലോമീറ്ററിനകത്ത് 40ഉം 41ഉം പള്ളികൾ ഉണ്ടാക്കി ഈ മതേതര ജനാധിപത്യ രാജ്യത്ത് അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞ് എന്റെ അള്ളാഹു മാത്രമാണ് വലിയവനെന്നും എന്റെ നബി മാത്രമാണ് അള്ളാഹുവിന്റെ ദൂതനെന്നും പറഞ്ഞ് നമസ്കാരത്തിലേക്ക് വന്നാൽ നിങ്ങൾ വിജയിക്കുമെന്ന് ഉറക്കി ഉറക്കെ നിങ്ങൾ വിളിച്ചു പറയുന്നുണ്ടല്ലോ. എന്താ നിങ്ങൾക്ക് ഈ ശിവക്ഷേത്രം ഇവിടെ തുറന്നാൽ കുഴപ്പം? നിങ്ങൾക്ക് നിങ്ങളുടെ മതവിശ്വാസങ്ങൾ എത്രമാത്രം വിലപ്പെട്ടതാണോ, എത്രമാത്രം പവിത്രമാണോ, വിശുദ്ധമാണോ, അതുപോലെ തന്നെയല്ലേ മറ്റുള്ളവർക്കും? ഈ ജനാധിപത്യ രാജ്യത്തൊരു ഭരണഘടനയുണ്ട്. ഈ ഭരണഘടന അനുസരിച്ചു മാത്രമേ ജനാധിപത്യ ഭരണകർത്താക്കൾ മുന്നോട്ട് പോകാൻ പാടുള്ളൂ. ഇവരുടെ ഈ ഉമ്മാക്കികൾ കണ്ട് ഭരണാധികാരികൾ പോലും ഭയന്ന് പിന്മാറിയാൽ പിന്നെ നമ്മൾ ആരെ ആശ്രയിക്കും? ഇവർ വെട്ടും കുത്തും നടത്തും, കലാപങ്ങൾ ഉണ്ടാക്കും, തെരുവുകൾ കത്തിക്കും, കടകൾ കത്തിക്കും. ഇവർ എമ്പാടും സ്ഫോടനങ്ങൾ ഉണ്ടാക്കും. ഇതൊക്കെ തന്നെയായിരുന്നു ഇത്രയും കാലവും ഇവരുടെ ഇത്തരം നിയമങ്ങളിൽ ഇവരെ പിടിച്ചു നിർത്തിയത്. അങ്ങനെ പേടിച്ച് പിന്മാറിയാൽ നമ്മൾ എത്ര നാള് പിന്മാറി മാറി നിൽക്കും? അതുകൊണ്ട് പ്രതിരോധിക്കുക. ഓരോ വ്യക്തികൾക്കും അവരുടെ മതവിശ്വാസം അനുസരിച്ച് മുന്നോട്ട് പോകാനും മതമില്ലാത്തവർക്ക് അവരുടെ യുക്തിബോധമനുസരിച്ച് മുന്നോട്ട് പോകാനും സ്വാതന്ത്ര്യമുള്ള ഈ രാജ്യത്ത് ഒരു പ്രത്യേക മതവിഭാഗത്തിന് വേണ്ടി മാത്രം ഒരു നിയമവും മാറ്റിയിട്ടില്ല ഭരണഘടനാ പ്രകാരം. അതുകൊണ്ട് ഓരോ വ്യക്തിയും ഭരണഘടനയിൽ അനുസൃതമായിട്ടുള്ള ഏത് തരത്തിലുള്ള നിയമങ്ങളെയും അംഗീകരിക്കാൻ തയ്യാറാകുക. ഭരണഘടനയെ ലംഘിക്കണ്ട, രാജ്യത്തൊരു നിയമമുണ്ട് അതിനെ ലംഘിക്കണ്ട. നമ്മുടെ നാട് മതേതര ജനാധിപത്യ മൂല്യങ്ങൾക്ക് അധിഷ്ഠിതമായി മുന്നോട്ട് കൊണ്ടുപോകേണ്ടുന്ന ഒരു ബാധ്യത നമുക്കുണ്ട്. ഒരു മതത്തിനോ ഒരു മതവിശ്വാസികൾക്കോ ഒരു മതഭീകരർക്ക് മുന്നിലോ അടിയറവ് വയ്ക്കാനുള്ളതല്ല നമ്മുടെ ഭരണഘടനാ ജനാധിപത്യ സ്വാതന്ത്ര്യം. നന്ദി.